Hello friends, it's me Tobin Stomi. നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ YouTube ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ചെടിയെയാണ് പരിചയപ്പെടുത്തുന്നത്. ഇതിന്റെ പേര് നമ്മൾ മുറിവ് ഉണക്കി അല്ലെങ്കിൽ മുറിവ് വെട്ടി എന്നൊക്കെ പറയും. ചില ആൾക്കാർ കഞ്ചാവ് ചെടി എന്നും പറയും. അതെന്താ കാരണം നമുക്ക് വീഡിയോയിൽ പറയാട്ടോ. അപ്പോൾ നമ്മുടെ ഈ മുറിവ് ഉണക്കിയുടെ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എവിടെയെങ്കിലും ചെറിയ മുറിവുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് പൊറുക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ സാധാരണ ഇതേപോലെ നന്നായിട്ട് ഇല ഉണ്ടെങ്കിൽ ഈ ഇലയുടെ ഒരു ഇല ഇങ്ങനെ ഒടിച്ച് കഴിഞ്ഞിട്ട് ഇത് ചിറ ഉണ്ടാവും. ഈ ചിറ ഇപ്പോൾ എൻ്റെ എവിടെയാണ് മുറിവ് ഉണ്ടെങ്കിൽ മുറിവിൽ ഇങ്ങനെ പരട്ടിയാൽ മതി. ഇതിപ്പോൾ ചിറ ഇത്തിരി കുറവാണ്, സാധാരണ ഇങ്ങനെ പരട്ടിയാൽ മതി. അപ്പോൾ ആ മുറിവ് നമ്മൾ സാധാരണ മുറിവ് ഉണക്കിയുണ്ട്, ഈ പടർന്ന് പോകുന്ന ഒരു വയലറ്റ് കളർ ചെടി, അത് വെറുതെയാണ്, വെറുതെ കളർ മാത്രമേ ഉള്ളൂ. ഇതാണ് ശരിക്കും മുറിവ് ഉണക്കി എന്ന് പറയുന്ന സാധനം. ഇത് പരട്ടിക്കഴിഞ്ഞാൽ ഈ ചിലം കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു നമുക്കൊരു കോട്ടിങ് പോലെ ഒരു ആവരണമായിട്ട് കിട്ടും. അപ്പം നമ്മുടെ മുറിവിൽ അധികം അണുക്കളോ കാര്യങ്ങളോ ഒന്നും കടക്കാതെ അത് സംരക്ഷിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അണുക്കൾ കയറാത്തത് കൊണ്ട് നമ്മുടെ മുറിവ് പെട്ടെന്ന് ഉണങ്ങും. അപ്പോൾ അതാണ് ഈ മുറിവ് ഉണക്കിയുടെ സ്പെഷ്യാലിറ്റി. ഇതിൽ നന്നായിട്ട് വെള്ളം വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഇവിടെ ഇപ്പോൾ ഇലയോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഇവിടെ പണിക്കാർ ഈ ബംഗാളികൾ പണിയാനായിട്ട് വന്നിരുന്നു. അപ്പോൾ അവരുടെ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. അപ്പം നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല ഇതേപോലെ കൊടുത്തു മുറിവിൽ പറ്റും അവർക്ക്. അപ്പോൾ അവർക്ക് നല്ല എന്താ പറയുക, മുറിവ് പെട്ടെന്ന് ഉണങ്ങിയപ്പോൾ അവർക്ക് ഇഷ്ടമായി. പിന്നെ എപ്പോൾ പൊട്ടിയാലും ഇതുമാ ചെന്നിട്ട് ഇല ഒടിക്കലും പരിപാടി. അവസാനം ഈ ചെടിയുടെ ഇല മൊത്തം കംപ്ലീറ്റ് തീർന്നു കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ തടി വെട്ടി, തടി ജസ്റ്റ് കത്തിക്കൊരു വെട്ട് വെട്ടിയിട്ട് അതിമേന്ന് വന്നാൽ ആ വെള്ളം കൈമ ഇട്ടിട്ട് വീഴ്ത്തും. അപ്പോൾ അങ്ങനെ വരെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ നേരത്തെ അതിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അവർ മുറിവ് ഉണക്കിയെന്നും പറഞ്ഞു വെച്ചും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പലയിടത്ത് പണിയാൻ പോയി. ഇപ്പം മറ്റേ ആ വള്ളിച്ചെടിയാണ് അവർക്കും കൊടുത്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഈ സാധനമാണ് ശരിക്കും മുറിവ് ഉണക്കണേന്ന് അവർക്കും മനസ്സിലായി. അപ്പോൾ അവർ ഇതിനെ അന്ന് ഇത് ചെറിയ തൈയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അല്ല ഇത്രയും പടർന്നോ അങ്ങനെ ഇച്ചിരി നീണ്ട് ഇത്രയും ഇങ്ങനെയല്ല അതിൻ്റെ ഷേപ്പ്, ഇച്ചിരി തൈയായതുകൊണ്ട് ഷേപ്പ് വ്യത്യാസം. അപ്പോൾ അന്ന് അവർ ഇതിനെ പേരിട്ടത് കഞ്ചാവ് ചെടി എന്നാണ്. കഞ്ചാവിൻ്റെ എന്ത് വിലയുടെ ഷേപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടാണ് അവർ ഈ പേരിട്ടത്. മറ്റേ വള്ളി പോലെ ഇരിക്കുന്നതിനെ മുറിവ് ഉണക്കി എന്ന് പറയണം. അപ്പോൾ ഇതിന് വേറെ എന്തെങ്കിലും പേരിടണമെന്ന് പറഞ്ഞു വെച്ചാൽ അവരിട്ട പേരാണ് കഞ്ചാവ് ചെടി. ആ എന്തെങ്കിലും ആവട്ടെ, അപ്പോൾ അങ്ങനെയാണ് ഇതിന് ഇപ്പോൾ കഞ്ചാവ് ചെടി എന്നുണ്ട്. പക്ഷേ മറ്റേതിനും മുറിവ് ഉണക്കിയെന്ന് തന്നെയാണ് ഇതിനെയും മുറിവ് ഉണക്കിയെന്നു പേര്. പക്ഷേ ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടാവും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ശരിക്കുള്ള പേര് എന്തുട്ടാണെന്ന് എനിക്കറിയില്ല. യൂട്യൂബിൽ നമ്മൾ ഫോട്ടോ എടുത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടും യൂട്യൂബ് വേറെ എന്തൊക്കെയോ ചെടിയാണ് കാണിക്കുന്നത്. യൂട്യൂബ് അല്ല നമ്മുടെ ഗൂഗിള്, എപ്പോഴും യൂട്യൂബ് യൂട്യൂബ് എന്ന് പറഞ്ഞിട്ട് അതാ വാര്യം തന്നെ. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയാമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ചെടിയുടെ തൈകൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കായ ഉണ്ടാവും. കായ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഓരോ പൂക്കളുണ്ട്. അപ്പോൾ ഒരു പൂ ഉണ്ടായി അതിൻ്റെ സ്റ്റേജ് കഴിഞ്ഞു, ഇപ്പോൾ വൈകുന്നേരം ഇപ്പോൾ കൊഴിഞ്ഞു പോയത് കേട്ടോ. ഇനി നാളത്തേക്ക് ഈ മുട്ടെല്ലാം വിരിയും. ഇങ്ങനെ ഒരു മൂന്നാല് ദിവസം വിരി. ഈ ഉണ്ടാവുന്ന പൂക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൺപൂക്കളാണ്. അപ്പോൾ ഇത് ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത സെറ്റ് ഇത് അടുത്തത് പൂ ഉണ്ടാവാനായിട്ട് ഇത് മുട്ടായി തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ നടുക്ക് ഇതേ ഇവിടെ ഒരു കായ പോലെ തന്നെ ഉണ്ടാവും. ഇതാണ് പെൺപൂവ്. ഇതിമ്മോ പൂവൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് കായ പോലെ ഇങ്ങനെ നിൽക്കുള്ളൂ. പക്ഷേ ഇവിടെ രണ്ട് മൂന്നാല് പെൺപൂ ഉണ്ടെങ്കിൽ നടുക്കിലുള്ള ഈ സാധനത്തുമ്പോൾ മാത്രമേ കായ ഉണ്ടാവും. അതിൻ്റെ അകത്ത് മൂന്ന് കായ ഉണ്ടാവും. അപ്പോൾ അത് ഈ മഴക്കാലത്തൊന്നും അതങ്ങനെ പിടിക്കാറില്ല. അപ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കായ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, എനിക്ക് ആവശ്യമുണ്ടെന്നും പറഞ്ഞു വെച്ചു. പക്ഷേ ഇപ്പോൾ എൻ്റെ അടുത്ത് തരാനില്ല, കാരണം രണ്ട് മൂന്ന് പേര് ഇങ്ങനെ ചോദിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും കായ പാകമായി അവരുടെ എനിക്ക് കൊടുത്തതിന് ശേഷമേ എനിക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരാനാവുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ കായ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആരാണ് ഫസ്റ്റ് കമൻ്റ് ഇട്ട ആ ഓർഡറിൽ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പം നമുക്ക് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമ്മുടെ മുറിവ് ഉണക്കി ഇപ്പോൾ ചെടിയായിട്ട് നമ്മുടെ വീട്ടിൽ നട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതും കൂടി ഒന്ന് കാണിച്ചുതരാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ പണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മുറിവ് ഉണക്കി എന്ന് പറയുന്ന സാധനം. ഇല്ലേ, ഇതിൻ്റെ അടി നല്ല വയലറ്റ് കളറാണ്. ഇത് നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ നമ്മൾ പറമ്പിലേക്കൊക്കെ വലിച്ചു വിൽക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറമ്പ് എന്നറിയും, അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഇതേ ഇതിൻ്റെ ഇല ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ തിരുമ്പ്. ഇത് വയലറ്റ് കളർ അറിയണ്ട ഉണ്ടോ? പക്ഷേ ഈ സാധനത്തിന് കളർ മാത്രമേ ഉള്ളൂ. ഈ കളർ നമ്മുടെ മുറിവിലാവുമ്പോൾ നമുക്ക് മുറിവ് ഉണങ്ങും പടിയെന്നുള്ള ആ ഒരു ഇത് മാത്രമേ. പക്ഷേ ഈ സാധനം എൻ്റെ രീതിയിൽ ഞാൻ പരട്ടി നോക്കിയിട്ടൊന്നും ഇത് അത്ര നല്ലതല്ല. ഇതിന് നല്ലത് നമ്മുടെ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ചെടി തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ചെടിത്തോട്ടത്തിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. ഞാൻ വെറുതെ ഒരു രസം. പിന്നെ ഹാങ്ങിങ് പ്ലാന്റ് ഒക്കെ ആയിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ
ഒരു രസമുണ്ട് പല കളറിൽ ഇങ്ങനെയൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.